അല്ലാഹു ഈ സ്തുതി കീർത്തനം ഈ നന്മയുടെ വാക്ക് നമ്മുടെ നാവിൽ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. രണ്ടാമത്തെ കാരണം ഇതാ വിശദീകരിച്ചാൽ അങ്ങനെ തന്നെ വിശദീകരിച്ചു. മൂന്ന്, അൽഹംദുലില്ലാ എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും. ഇനി രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും. അല്ലാഹു നമുക്ക് കേൾക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമി പറ മനുഷ്യന്മാരെ വായും വിളിച്ചിരിക്കുക, ഇത്രയും നല്ലൊരു വിഷയം പറഞ്ഞിട്ട് നിങ്ങൾ വായും വിളിച്ച് കേൾക്കുക, അന്തം വിട്ട് കേൾക്കാതെ. ഇതിന്റെ അകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ എത്രയാ, ഇതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ എത്രയാ. നിസ്കി കിടക്കാൻ പോകുമ്പോ ഒതു എടുക്കണമെന്നൊക്കെ പറയണേ ഇതുകൊണ്ടാ, മരിച്ചു പോകുമ്പോ ഒതുവോടുകൂടി പോവട്ടെ. മരിച്ചു പോകുമ്പോ ആരെങ്കിലും വലു ഉള്ളവനായി മരിച്ചു പോയാൽ, ആരെങ്കിലും മരിക്കുന്ന സമയത്ത് വലു ഉള്ളവനായ അവസ്ഥയിൽ മരിച്ചു പോയാൽ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ യാതൊരു വിധ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലുവുള്ള രീതിയിൽ മരിച്ചാൽ പിന്നെ സ്വർഗത്തിൽ പോകാൻ വേറൊരു തടസ്സം ഉണ്ടാവില്ല. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തെ കാരണം, ഹംദ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഹംദ് എന്തുകൊണ്ട്? നാളെ പരലോകത്തിൽ നമ്മൾ രക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്, ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഭാരം അറിയുന്നത് എപ്പോഴാ? ആ വാക്കിന്റെ ഭാരം നമ്മൾ തിരിച്ചറി. എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാനല്ല, പ്രയോജനകരമായ ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ. കേൾക്കുന്ന അല്ലാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകട്ടെ, എനിക്കും നിങ്ങൾക്കും. കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തജ്ദാരെ മദീന, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരവേ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിസ്കാര പാലിരുന്ന് പൊട്ടിക്കരയാ. ഹബീബായനെ വിചോദിച്ചു, ആയിഷ കരയുന്നരെന്തിനാ? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, യാ റസൂലല്ലാഹ, പരലോകമൊത്തിട്ട് കരഞ്ഞതാ നബിയെ, ഇതാണ് വീട്, ഇതാണ് പ്രതിഭാലോകത്തിന് ആഖിറത്തിന്റെ കുടുംബം. ഭർത്താവ് പള്ളിയിലെ നിസ്കാരത്തിന് പോയി, വീട്ടിലിരിച്ച് നിസ്കരിക്കുന്ന ഭാര്യ പരലോകമൊത്തിട്ട് പൊട്ടിക്കരയുകയാ. എന്തിനാണ് ആയിഷ കരയുന്നത് നബിയെ? പരലോകമൊത്തിട്ട് കരഞ്ഞതാണ് നബിയെ, ആഖിറമൊത്തിട്ട് കവിൾത്തടത്തിലൂടെ ഒരു തുള്ളി കണ്ണുനീര് വന്ന ആളുകൾ അവിടെ ഞാനും നിങ്ങളും അതിലെ സമന്മാരാ. എന്തിനാണ് ആയിഷ പരലോകമൊത്തട്? അല്ലാഹുവിന്റെ റസൂല് തിരുദൂതരേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ പരലോകത്ത് ഞാൻ വന്നു നിൽക്കുമ്പോ ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, ആ സമയത്ത് പരലോകത്ത് ആയിഷ ഏകയാകുമ്പോ എന്നെ സഹായിക്കാൻ അങ്ങുണ്ടാകുമോ തിരുദൂതരെ? ചോദ്യത്തിന് മറുപടിയായി പരലോകത്തിന്റെ നായകന്റെ പ്രതിപ്രവചനം വന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ നാളെ പരലോകത്ത് മൂന്ന് സ്ഥലങ്ങളിൽ ഒരാളും മറ്റൊരാളെ തിരിഞ്ഞു നോക്കില്ല. ആയിഷ വലാത്ത തിരുവാതിരത്തിന് വിസറ ഉഖറാ വല്ലൈസ ലില്ലിൻസാനി ഇല്ലാ മസാ, അന്നവനവൻ പ്രവർത്തിച്ച കർമ്മങ്ങളല്ലാട് ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ പറ്റാത്ത മൂന്നവസ്ഥകൾ പരലോകത്തുണ്ട് ആയിഷ. അതിലൊന്നാമത്തേതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ബാക്കി രണ്ടും വിശദീകരിക്കാനുള്ള സമയം എന്റെ മുമ്പിലില്ല. ഒന്നാമതായി പറഞ്ഞത്, ആയിഷ ഈ ഭൂമിയിലെ നാം ചെയ്ത നന്മകളും തിന്മകളും അല്ലാഹു മീസാൻ എന്ന ക്ലാസ്സിൽ തൂക്കി നോക്കുന്ന സമയം,
خيرا يرى ومن يعمل مثقال ذرة شرا يرى ആയിഷ ഒരണുമണി തൂക്കം നന്മ ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മീസാൻ എന്ന ത്രാസിന്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന സമയം മീസാൻ എന്ന ത്രാസിന്റെ ദിവട്ടിൽ ആയിഷ അവിടെ നീ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ നോക്കില്ല ആയിഷ, നിന്നെ ഞാൻ പരിഗണിക്കില്ല ആയിഷ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയവേ ആയിഷ റളിയല്ലാഹു തആലാ പൊട്ടിക്കരയുകയാ. ഭാര്യക്ക് ഭർത്താവിനെ വേണ്ടാത്ത, വാപ്പയ്ക്ക് മക്കളെ വേണ്ടാത്ത ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന ഇബ്രാഹിം നബി പൊന്നുമോൻ ഇസ്മായിലിനെ കണ്ടാൽ കാണാതെ പിന്തിരിഞ്ഞു പോകുന്ന മീസാൻ എന്ന ത്രാസിൽ പൊന്നുമോനെ ഏറ്റവും വലിയ ഭാരം കിട്ടുന്ന അമലേടാ, ഏറ്റവും ഭാരം കിട്ടുന്ന അമലേടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽഹംദുലില്ലാഹി തംലഉൽ മീസാ. പരമാവധി അൽഹംദുലില്ലാ പറഞ്ഞു, അത് മീസാൻ എന്ന ത്രാസില് ഏറ്റവും ഭാരമുള്ള വാക്കാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മീസാൻ എന്ന ത്രാസിലെ ഏറ്റവും ഭാരമുള്ള വാക്കാണ് അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. ബഹുമാനപ്പെട്ട ഷൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ വഖാലുൽ ഹംദുലില്ലാഹി അല്ലദീ നജാനാ മിനൽ ഖൗമിൽ ളാലിമീ. ഇതൊന്നും വാക്കവിയുടെ വാക്കല്ല, അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്താണ്. നൂഹ് നബി പറഞ്ഞില്ലേ അല്ലാഹുവേ അൽഹംദുലില്ലാ ഈ അവിശ്വാസികളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാഹ്. ജലപ്രളയത്തിന് സർവ്വതും മുങ്ങിത്താടുമ്പോ ആ സമയത്ത് നൂഹ് നബി പറഞ്ഞു റബ്ബേ നിനക്കാണ് സ്തുതി, അതിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാഹ്. 86-ാമത്തെ വാർദ്ധക്യത്തിന്റെ വയസ്സിൽ പൊന്നുമോനായ ഇസ്മായിലിനെ കൊടുത്തപ്പോ ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞടന്താ അൽഹംദുലില്ലാഹി അല്ലദീ വഹബ ലീ അൽ കിബരി ഇസ്മായീല വ ഇസ്ഹാഖ്. 86 വയസ്സായ ഈ വയോവൃദ്ധന് ഒരു തലമുറ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാണ് ഒരു പൊന്നുമോനെ എനിക്ക് തന്ന അല്ലാ. അൽഹംദുലില്ലാ ഇബ്രാഹിം നബിയും പറഞ്ഞു, അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ മുമ്പിലിരിക്കുന്ന വയസ്സന്മാരെ നിങ്ങൾക്ക് മക്കളെ തന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാ പറയണം. എന്റെ പ്രിയപ്പെട്ട ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരിൽ അൽഹംദുലില്ലാ പറയണം. എന്റെ മുമ്പിൽ എഞ്ചിനീയറിംഗിന് പഠിച്ച MBBS പഠിച്ച പഠിക്കുന്ന കുട്ടികളുണ്ട് പൊന്നുമക്കളെ പറയണം. വലക്കത് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാലുൽ ഹംദുലില്ലാഹി അല്ലദി ഫള്ളലനാ ലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീ. ദാവൂദ് നബി സുലൈമാൻ നബി അൽഹംദുലില്ലാ പറഞ്ഞു. ഇതെന്തോ ഒരു വാക്കാണ് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. ഈ ഒരു വാക്കിന്റെ അർത്ഥം മാത്രം ഞാൻ എങ്ങനെയാണ് ഈ സമയത്ത് പറഞ്ഞു തീർക്കുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്തും പറഞ്ഞില്ലേ വാഹനത്തിൽ കയറിയാ പറയണ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാവമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മലമൂത്ര വിസർജനത്തിന് പോയാൽ പറയണം അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നീ അല്ലദാ വഅഫാനി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാ പറയണം അൽഹംദുലില്ലാഹി അല്ലദീ അജല മാതഹൂറാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്തിനേറെ സഹോദരങ്ങളെ, ഒരു രോഗിയെ കണ്ടാൽ ആ സമയത്തും പറയണം അൽഹംദുലില്ലാഹി അല്ലദീ അഫാനി മിമ്മബ്തലാക ബിഹി. ഒരു ക്യാൻസർ രോഗിയെ കണ്ട, ഏതെങ്കിലും ഒരു രോഗമുള്ള മനുഷ്യനെ കണ്ട പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷൈഖുൽ അംബിയാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ വഖാലുൽ ഹംദുലില്ലാഹി അല്ലദീ നജാനാ മിനൽ ഖൗമിൽ
ഇതൊന്നും വാക്കവിയുടെ വാക്കല്ല, അല്ലാഹുവിന്റെ ഖുർആൻ ആയത്താണ്. നൂഹ് നബി പറഞ്ഞില്ലേ അല്ലാഹുവേ അൽഹംദുലില്ലാഹ് ഈ അവിശ്വാസികളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാഹ്. ജലപ്രളയത്തിന് സർവ്വതും മുങ്ങിത്താടുമ്പോ ആ സമയത്ത് നൂഹ് നബി പറഞ്ഞു, റബ്ബേ നിനക്കാണ് സ്തുതി, അതിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാഹ്. 86-ാമത്തെ വാർദ്ധക്യത്തിന്റെ വയസ്സിൽ കുഞ്ഞുമോനായ ഇസ്മായിലിനെ കൊടുത്തപ്പോ ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞതെന്താ? അൽഹംദുലില്ലാഹില്ലദീ വഹബലിയ ലിൽകിബരി ഇസ്മായില വഇസ്ഹാഖ്. 86 വയസ്സായ ഈ വയോവൃദ്ധന് ഒരു തലമുറ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പൊന്നുമോനെ എനിക്ക് തന്ന അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം നബിയും പറഞ്ഞു, അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ മുമ്പിലിരിക്കുന്ന വയസ്സന്മാരെ, നിങ്ങൾക്ക് മക്കളെ തന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ പ്രിയപ്പെട്ട ആളുകളെ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ മുമ്പിൽ എഞ്ചിനീയറിംഗിന് പഠിച്ച, MBBS പഠിച്ച, പഠിക്കുന്ന കുട്ടികളുണ്ട് പൊന്നുമക്കളെ പറയണം. വലക്കത് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാലുൽ ഹംദുലില്ലാഹില്ലദി ഫള്ളലനാ ലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീ. ദാവൂദ് നബി സുലൈമാൻ നബി അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇതെന്തോ ഒരു വാക്കാണ്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. ഈ ഒരു വാക്കിന്റെ അർത്ഥം മാത്രം ഞാൻ എങ്ങനെയാണ് ഈ സമയത്ത് പറഞ്ഞു തീർക്കുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്തും പറഞ്ഞില്ലേ, വാഹനത്തിൽ കയറിയാ പറയണ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മലമൂത്ര വിസർജനത്തിന് പോയാൽ പറയണം അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അല്ലദാ വഅഫാ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാ പറയണം അൽഹംദുലില്ലാഹില്ലദീ അജല മാതഹൂറാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തിനേറെ സഹോദരങ്ങളെ, ഒരു രോഗിയെ കണ്ടാൽ ആ സമയത്തും പറയണം അൽഹംദുലില്ലാഹില്ലദീ അഫാനി മിമ്മബ്തലാക ബിഹി. ഒരു ക്യാൻസർ രോഗിയെ കണ്ട, ഏതെങ്കിലും ഒരു രോഗമുള്ള മനുഷ്യനെ കണ്ട ആ സമയത്ത് പറയണം അൽഹംദുലില്ലാഹ് സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. എന്താണ് കാരണം? മബ്ദലാകബിഹി, നിന്റെ ഈ അടിമക്ക് കൊടുത്ത രോഗം നീ എനിക്ക് നൽകിയില്ലല്ലോ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതെങ്കിലും ഒരു രോഗിയെ കാണുമ്പോ ഒരാൾ ഈ ദുആ പറഞ്ഞാൽ ആ രോഗിക്ക് വന്ന രോഗം ഇവന്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ പ്രതിരോധമേടാ, ക്യാൻസർ രോഗിയെ കാണുമ്പോ ഈ ദുആ പറയണം, ക്യാൻസർ നിന്റെ ജീവിതത്തിൽ വരികയില്ല. ഏറ്റവും വലിയ പ്രതിരോധം മന്തി കൊതുകിനെ കൊല്ലലല്ല, റബ്ബർ ചിരട്ടയെടുത്ത് കമത്തി വെക്കലല്ല. പൊന്നുമോനെ, ഈ ദുആ ക്യാൻസർ രോഗിയെ കാണുമ്പോ, ഇവിടെ അടുത്ത് ബനാത്തിൽ പിടിക്കുന്ന ഒരു പൊന്നുമോളുണ്ട്, 18 വയസ്സുള്ള പൊന്നുമോള്. അവൾ എപ്പോഴും ക്യാൻസർ രോഗികളെ കാണുമ്പോഴെല്ലാം ആ പൊന്നുമോള് പറയും അൽഹംദുലില്ലാഹില്ലദീ അഫാനി മിമ്മബ്തലാക ബിഹി, ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച അല്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. ഏത് ക്യാൻസർ രോഗിയെ കണ്ടാലും ആ പൊന്നുമോളി ദുആ പറയും. അവൾ ഈ അടുത്ത സമയത്ത് പറഞ്ഞ കഥയാണിത്. ഒരു ദിവസം അവളുടെ വയറിന് വേദനയായി, മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു, ആമാശയത്തിൽ ക്യാൻസറാ, എല്ലാ സ്കാനിങ്ങിലും റിസൾട്ട് അവൾക്ക് ക്യാൻസറാ. ആ പൊന്നുമോൾ
എന്നോട് പറഞ്ഞു, എനിക്ക് ക്യാൻസർ വരില്ല, എനിക്ക് ക്യാൻസർ വരില്ല, എനിക്ക് ക്യാൻസർ ഇല്ല. ഡോക്ടർമാർ മുഴുവനും ഉറപ്പിച്ചിട്ടും റിസൾട്ടുകൾ വന്നിട്ടും സ്കാനിലുകൾ വന്നിട്ടും അവള് പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്ക് ക്യാൻസർ വരുന്ന പ്രശ്നമില്ല. എറണാകുളം ലേക് ഷോറിൽ രണ്ടാമത്തെ പരിശോധന നടന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അവൾക്ക് ക്യാൻസറിന്റെ പ്രശ്നമേ ഇല്ല. ഉസ്താദ്മാര് ചോദിച്ചു, പത്രം മോളെ എന്തേ നിനക്ക് ക്യാൻസർ വരുമെന്ന് ഡോക്ടർ ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ചിട്ടും നീ അത് വരില്ല എന്ന് പറഞ്ഞടന്താ? 18 വയസ്സുള്ള പൊന്നുമോള് പറഞ്ഞു, ഞാനത് എനിക്ക് ഏത് രോഗം വന്നാലും ക്യാൻസർ വരില്ലെന്ന് ഉറപ്പാ. കാരണം ഏത് ക്യാൻസർ രോഗിയെ കണ്ടാലും ഞാൻ ഈ ദുആ പറയാറുണ്ട്. എന്റെ ഹബീബായ മുത്തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ ഈ ദുആ പറഞ്ഞാലും ഏത് രോഗത്തിന്റെ പേരിലാണോ പറയുന്നത് അത് ജീവിതത്തിൽ വരില്ലെന്ന് എന്റെ ഹബീബായ മുത്ത് പറഞ്ഞടാ. എന്റെ റസൂല് പറഞ്ഞത് എനിക്ക് വിശ്വാസമാ, അതുകൊണ്ടാ ഞാൻ അത് ഉറപ്പിച്ചു പറഞ്ഞിടണ്ട്. വിഷയം വല്ലാത്ത വിശാലമാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, നിത്യ ജീവിതത്തിന് പഠിക്കേണ്ട ദുആകൾ, ദിക്റുകൾ, ഇതൊരു നിസ്സാര വിഷയം. ഇത് അസ്ട്രോണമി അല്ല, ഇത് ജോഗ്രഫി അല്ല, ഇത് ഫിസിക്സ് അല്ല, ഇത് വാനശാസ്ത്രത്തിന്റെ കീറലുകളല്ല, ഇത് ഐസ്റ്റീന്റെ തിയറിയെ കുറിച്ച് പറയലല്ല, ഇത് ജപ്പാനിലെ ഭൂകമ്പത്തെ കുറിച്ചല്ല, ഇത് ശ്രീനഗറിലെ പ്രളയത്തെ കുറിച്ചല്ല, ഇത് സുഡാനിലെ കലാപത്തെ കുറിച്ചല്ല, ഇത് സിറിയയുടെ ആഭ്യന്തര കലാപത്തെ കുറിച്ചല്ല, ഇത് ഫലസ്തീനിന്റെ നിലനിൽപ്പിനെ കുറിച്ചല്ല. രാവിലെ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോ പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് ഒരു മണിക്കൂർ നിർത്താതെ ഞാൻ പറയുന്നത് വരില്ല വരില്ല. ഒരു രോഗിയെ കാണുമ്പോ ഈ ദുആ പറഞ്ഞാൽ ആ രോഗം പറ